പാപങ്ങളെ കൊണ്ടുണ്ടാകുന്ന ആദ്യത്തെ വിപത്ത് ഹിർമാനുൽ ഇൽമ് വവജാഹത്തുൽ വജ്ഹ്, മുഖത്തിന്റെ ശോഭയും വിജ്ഞാനവും നമുക്ക് നഷ്ടപ്പെടും. അല്ലാഹു തആല പാപങ്ങളാൽ നമ്മെ അങ്ങ് പരീക്ഷിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തൗബ ചെയ്യാതിരുന്നാൽ ഇൽമ് നഷ്ടപ്പെടും. ഇമാമുന ശാഫിഈ തങ്ങളിലേക്ക് വരാം. അവരുടെ പ്രിയപ്പെട്ട ഉസ്താദാണ് ഹദീസ് പണ്ഡിതനായിരുന്ന വഖീ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. മഹാനായ വഖീ ഇബ്നുൽ ജറാഹ് തങ്ങളോട് ഇമാമുന ശാഫിഈ തങ്ങൾ ചെന്ന് പറയുകയാണ്, എന്റെ ഗുരുനാഥരെ, എന്റെ ഗുരുവര്യരെ, എനിക്കൊരു സാരോപദേശം നൽകണേ, ഒരു ഉപദേശം നൽകണം. എഴുതുനി, എനിക്കൊരു ഉപദേശം തരൂ. മാഹുവ മനുഷ്യന് ഓർമ്മക്കുറവ് വരാതിരിക്കാൻ, മെമ്മറി വർദ്ധിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മരുന്നെന്താണ്? നമ്മൾ ആയുർവേദശാലയിലുണ്ടോ എന്ന് നോക്കൂ അല്ലേ. നമ്മൾ പച്ചമരത്തിൽ കിട്ടാനുണ്ടോ, വൈദ്യത്തിൽ കിട്ടാനുണ്ടോ? ബുദ്ധിശക്തിക്ക്, ഓർമ്മശക്തിക്ക്, ഏറ്റവും നല്ല മരുന്ന് ഏതാണെന്ന് ചോദിച്ചത് ലോകത്തെ പ്രഗത്ഭനായ പണ്ഡിതനായി മാറാൻ പോകുന്ന ഷാഫിഈ ഇമാമാണെന്ന് കൊച്ചുപ്രായത്തിൽ ചോദിച്ചതോ ഹദീസ് പണ്ഡിതനായ വഖീ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനോട്. മഹാനായ വഖീ എന്നിവർ കൊടുത്ത മറുപടി വളരെ ലോക പ്രശസ്തമായ രണ്ടു വരി കവിതകളാണത്. ഇമാം ഷാഫിഈ തങ്ങളത് പറയുന്നുണ്ട്, ശക്കൗതു, ഞാൻ പരാതി പറഞ്ഞു, ഇലാ വഖീഇൻ, എന്റെ ഗുരുനാഥനായ വഖീ ഇബ്നുൽ ജറാഹ് തങ്ങളോട് ഞാൻ പരാതി പറഞ്ഞു, സൂ അഹിഫ്ളി, മനപ്പാടമാക്കാൻ കഴിയുന്നില്ല, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, എല്ലാം പെട്ടെന്ന് മറന്നുപോകുന്നു, പെട്ടെന്ന് മറക്കുകയാണ്, ഓർമ്മശക്തി കുറവാണ് എന്ന് എന്റെ ഗുരുനാഥനോട് ഞാൻ പറഞ്ഞപ്പോൾ എന്റെ ഗുരുനാഥൻ മറുപടി തന്നു, ഫഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ, സത്യമാണ് സത്യമാണ്, വിജ്ഞാനം എന്നത് അല്ലാഹു നൽകുന്ന ഒരു പ്രകാശമാണ്, ഇൽമെന്നത് അല്ലാഹു നൽകുന്ന നൂറാണ്. വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസീ, പാപികളായ ആളുകൾക്ക് അല്ലാഹു അത് നൽകുകയില്ല ഷാഫിഈ. അതുകൊണ്ട് പാപങ്ങൾ ചെയ്യാതിരിക്കണേ. പാപികളായ ആളുകൾക്ക് അല്ലാഹു ഇൽമിന്റെ നൂറ് നൽകുകയില്ല. പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം, കണ്ണുകളെ സൂക്ഷിക്കണം. നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് അത് സൂക്ഷിക്കാൻ നമ്മുടെ മൊബൈൽ ഫോണുകളൊന്ന് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചാലേ നടക്കുള്ളൂ എങ്കിൽ, രക്ഷിതാക്കന്മാർ അത് ചെയ്തേ പറ്റൂ. അവരുടെ ഹിഫ്ളു നിൽക്കണമെങ്കിൽ, മെമ്മറി വർക്ക് ചെയ്യണമെങ്കിൽ, അവരുടെ ഹൃദയത്തിന് ഹൃദയ വെളിച്ചമുണ്ടാവണമെങ്കിൽ, പാപങ്ങളുടെ സാധ്യതകളുള്ള എല്ലാ മീഡിയം അതിന്റെ വഴികൾ നമ്മൾ ക്ലോസ് ചെയ്തേക്കണം. ഇമാമുന ഷാഫിഈ തങ്ങളോട് പറഞ്ഞ വാക്കാണത്. ഞാൻ എന്റെ ഗുരുനാഥനോട് പരാതി പറഞ്ഞു, ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി ഫർശദനി ഇലാ തർക്കിൽ മഅസി വഖാല അൽഇൽമു നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. മഹാനായ പണ്ഡിതൻ നമ്മുടെ ഉലമാക്കളിൽപ്പെട്ട, സ്വാലിഹീങ്ങളിൽ മുൻഗാമികളിൽപ്പെട്ട ഒരു മഹാനൊരു കഥ പറയുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ വഴിയിലൂടെ നടന്നു പോകുമ്പോ ആ വഴിക്ക് വരുന്ന ഒരു അന്യ പെണ്ണിനെ നോക്കാൻ പാടില്ലാത്ത, തന്റെ മഹ്റമല്ലാത്തൊരു പെണ്ണിനെ കാണാൻ പാടില്ലാത്തൊരു പെണ്ണിനെ കണ്ണുകൊണ്ട് നോക്കി ആസ്വാദനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ അവളോട് എന്തൊക്കെയോ കമന്റ് അടിക്കുന്ന വർത്തമാനം പറയുന്നു. ആ പെണ്ണിനെ ശല്യപ്പെടുത്തുകയാണ്. മഹാനായ പണ്ഡിതൻ പറഞ്ഞു, തന്നുറു ഇലൽ ഹറാം, ഹറാമിലേക്ക് നോക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുകയാണല്ലേ. വല്ലാഹി ലതജിദന്ന ഖിബ്ബഹാ വഅഖൂബതഹാ വലൗ ബഅദഹീൻ, അതിന്റെ ശിക്ഷ നിനക്ക് അല്ലാഹു നൽകും, ഒരൽപ്പം കാലം കഴിഞ്ഞതിന്റെ ശേഷമാണെങ്കിലും, കുറച്ച് കാലം കഴിഞ്ഞാലും.
നീ ആ ചെയ്തതിന്റെ ഫലം നിനക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരു പണ്ഡിതൻ പറഞ്ഞു പോയപ്പോ ആ മനുഷ്യൻ 40 കൊല്ലം കഴിഞ്ഞ് ഓർത്തെടുക്കുകയാണ്. ഫനസീതു അൽ ഖുർആന ബഅദ 40 സന, 40 വർഷം എത്രയോ എത്രയോ ഖുർആൻ ഓർമ്മയുണ്ടായിരുന്ന മനുഷ്യൻ 40 കൊല്ലം കഴിഞ്ഞപ്പോ ആ ചെയ്ത തെറ്റിന് പശ്ചാത്തപിക്കാതെ തൗബ ചെയ്യാതെ കൊണ്ടു നടന്നതിന്റെ പേരിൽ നസീതുൽ ഖുർആന ബഅദ 40 സന, 40 കൊല്ലങ്ങൾക്കിപ്പുറം ഞാൻ അന്ന് ചെയ്തതിന്റെ ഫലം ഞാൻ അനുഭവിച്ചു. ഖുർആൻ എന്നേക്കുമായി എന്റെ കൽബിൽ നിന്ന് മാഞ്ഞു പോയത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ മറുപടി പറയുന്നു. 40 കൊല്ലങ്ങൾക്ക് ശേഷം ആലിമ പറഞ്ഞു, ഇപ്പൊ നിനക്കൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞാലെങ്കിലും നിനക്കത് അനുഭവിക്കേണ്ടി വരും. മുഅ്മിനെ, ഇത് അല്ലാഹുവിന്റെ ലോകമാണ്. പടച്ചതമ്പുരാൻ പറഞ്ഞ പോലെ ജീവിക്കാൻ നമ്മെ പറഞ്ഞയച്ച ലോകമാണിത്. ആദം നബി അലൈഹിസ്സലാം എന്ന നമ്മുടെ വല്യപ്പയെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ ഭാഗം ഒന്ന് ഓർത്തു നോക്കൂ. ഇന്നീ ജാഇലും ഫിൽ അർദി ഖലീഫ, ഞാൻ എന്റെ ഒരു പ്രതിനിധിയെ ഇവിടെ നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രതിനിധികളാണ് മനുഷ്യരായ മനുഷ്യരൊക്കെ. ആ റബ്ബ് ചില മാനദണ്ഡങ്ങൾ, അല്ലാഹുവിന്റെ ചില രേഖകളുണ്ട്. ആ രേഖകൾക്കനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അത് ഇസ്ലാമികമായ ജീവിതം. അതല്ലെങ്കിൽ സൃഷ്ടാവ് ഏതൊരു ലക്ഷ്യത്തിനോ നമ്മൾ പറഞ്ഞയച്ചത് ആ ലക്ഷ്യം നമ്മൾ കളഞ്ഞു കുളിച്ചു, അല്ലാഹു നമുക്ക് മനസ്സമാധാനം നൽകില്ല, ആ തിന്മ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. വലോ ബഅദഹി, 40 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.